സംഘടന എന്തിനുള്ളതാണ്? സംഘടന എനിക്കുള്ളതാണ്, എന്റെ നന്മക്കുള്ളതാ. അതിനല്ലേ കർണാടക സ്റ്റേറ്റ് SSF യൗവന മറയാകുക മുന്ന യുവത്വം മറവിക്കുന്നതിനു മുമ്പ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് ഒരു സമ്മേളനം യൂണിറ്റിൽ നടത്തണമെന്ന് തീരുമാനിക്കാൻ കാരണം ഞാൻ നന്നാകാനാണ്. എല്ലാ പ്രവർത്തകന്മാരും ഒരു കാര്യം മനസ്സിലാക്കണം. ചില പ്രവർത്തകന്മാർ മനസ്സിലാക്കിയത് ഞാൻ പ്രവർത്തിച്ചാലേ സംഘടന നിലനിൽക്കൂ എന്നാണ്. അങ്ങനെ ഒരാളും ചിന്തിക്കണ്ട, തെറ്റിദ്ധരിക്കണ്ട, ഈ നൗഫലിന് SSF ആവശ്യമില്ല. പാവപ്പെട്ട ഞാൻ SSF കർണാടക സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പക്ഷേ കർണാടക സ്റ്റേറ്റിന് നൗഫലിന് ആവശ്യമില്ല, അതേസമയത്ത് നൗഫലിന് SSF ആവശ്യമുണ്ട്. ഇതുപോലെ BH നഗരിലെ പ്രവർത്തകരായാലും ഏത് പ്രവർത്തകരായാലും അവരെല്ലാം ചിന്തിക്കേണ്ടത് എന്നെ സംഘടനക്ക് ആവശ്യമില്ല, ഞാൻ സംഘടനയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് സംഘടനക്കൊരു കുറവും വരാറില്ല, അതേസമയത്ത് സംഘടന എനിക്കാവശ്യമാണ്. എന്തിനാണ് സംഘടന എനിക്കാവശ്യമാകുന്നത്? ഞാൻ മരണപ്പെട്ടാൽ എന്നെ ഓർക്കാനുള്ള സംഘടനയാണ് SSF. ഓ ചെറുപ്പക്കാരെ, SSF രാഷ്ട്രീയ സംഘടനയല്ല, SSF ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനമാണ്. SSFന് രാഷ്ട്രീയത്തോട് ഒരു പ്രത്യേക പാർട്ടിയോടടുപ്പമില്ല. അതുകൊണ്ട് ഒരു പാർട്ടിക്കാരനും അതേ ഒരു SSFകാരനും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ അടുപ്പം ചിലപ്പോൾ അവന്റെ വ്യക്തി സ്വാതന്ത്ര്യം കൊണ്ട് സ്ഥാപിച്ചേക്കും. അതേസമയത്ത് സംഘടനയുടെ ഭാഗമെന്നോണം ഒരു രാഷ്ട്രീയ സംഘടനയോടും SSFകാരന് ബന്ധമുണ്ടായിക്കൂടാ. അതേ SSF എന്നത് താഴെ ഘടകമുള്ള സംഘടനയാണ്, അതിന്റെ മേലെ ഘടകത്തിലുള്ള സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ അനിഷേധ്യരായ പ്രസിഡന്റാണ് റയീസുൽ ഉലമ ഉസ്താദ് അവരുകൾ. അതിന്റെ അനിഷേധ്യരായ സെക്രട്ടറിയാണ് ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവരുടെ നേതൃത്വത്തിലുള്ള സമസ്തയുടെ കീഴ്ഘടകമാണ് SSF. ആ സമസ്തയുടെ തീരുമാനം എന്താണോ അതേ തീരുമാനമാണ് SSFനുള്ളത്. സമസ്തയുടെ തീരുമാനം പറയേണ്ടത് ഞാനല്ല, സമസ്തയുടെ തീരുമാനം പറയേണ്ടത് SSFകാരനല്ല, അത് പറയേണ്ടത് ശൈഖുന കാന്തപുരം ഉസ്താദാണ്. ഉസ്താദ് പറയേണ്ടുന്ന എല്ലാ സ്ഥലത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? സംഘടനക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അടുപ്പമോ അകൽച്ചയോ ഇല്ല. അതേ നിലപാടാണ് SSFനുള്ളത്. അതേസമയം SSF കൊണ്ട് നമുക്ക് കിട്ടേണ്ടുന്ന നേട്ടം എന്താണ്? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ പാവപ്പെട്ട ഞാനങ്ങ് മരിച്ചാൽ എന്റെ മരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. ഈ സാധുവായ ഞാൻ 2 ദിവസം മുമ്പ് കൊടക് ജില്ലയിൽ പ്രഭാഷണത്തിന് പോയിരുന്നു. പക്ഷേ അപ്പൊ ഞാൻ ചിന്തിച്ചില്ല ഞാൻ ഇവിടെ ജീവനോടെ ഉണ്ടാകൂ. ഇവിടെ പ്രസംഗിക്കുമ്പോഴും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. നാളെ അതാ കേരളത്തിലെ നാദാപുരം പാറക്കടവിലാണ് വേള്, അത് കഴിഞ്ഞിട്ട് മറ്റന്നാള് വെള്ളാരയിലാണ് വേള്, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്കതാ വീണ്ടും അതാ പുത്തൂരിലാണ് വേള്, അത് കഴിഞ്ഞിട്ട് നേരെ പിറ്റേ ദിവസം എനിക്ക് ഇറ എന്ന സ്ഥലത്താണ് വേള്, അത് കഴിഞ്ഞിട്ട് 26ാം തീയതി തിരുവനന്തപുരം ജില്ലയിലാണ് വേള്, അതേസമയത്ത് 27ാം തീയതി ബേക്കൽ ഉറൂസിന്റെ വേളാണ്. പക്ഷേ അവിടെയുള്ള എല്ലാ നോട്ടീസിലും ഈ പാവപ്പെട്ട നൗഫൽ സഖാഫി കളസയുടെ പേരുണ്ട്. പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ ഉറപ്പിക്കാനായിട്ടില്ല, ഉറപ്പിക്കാനായിട്ടില്ല. ജീവനോട് ഞാൻ സ്റ്റേജിൽ കയറുമെന്ന് ഉറപ്പിക്കാനായിട്ടില്ല. ഇവിടെ തന്നെ എന്റെ സംസാരം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഈ പാവപ്പെട്ടവന് ഉറപ്പില്ല. ഇത് എന്റെ മാത്രം ചിന്തയല്ല, നിങ്ങളുടെയും കാര്യം ഇങ്ങനെയല്ലേ? പക്ഷേ ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയാണ് എല്ലാ SSFന്റെ
പ്രവർത്തകന്മാർക്കും വേണ്ടത്. ഉമ്മമാരെ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ SSF-കാരായ നമുക്ക് തന്നാൽ നിങ്ങളെ കുട്ടികളെ നല്ല മക്കളായി തിരിച്ചു തരൂ. നിങ്ങൾക്ക് കബറിൽ കിടക്കുമ്പോ ഉപകരിക്കുന്ന മക്കളാക്കി തരൂ. നാളെ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ആനയിക്കുന്ന മക്കളാക്കി തരൂ. ഈ അടുത്ത് ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, SSF-നെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് കേട്ടിട്ട് വിളിക്കുകയാണ്. എനിക്കൊരാൺകുട്ടിയുണ്ട്, അവൻ കേടായി പോകുമോ എന്നൊരു പേടിയാണ്. എന്റെ മകന് SSF-ന്റെ മെമ്പർഷിപ്പ് കൊടുക്കുമോ? സൗദി അറേബ്യയുടെ റിയാദിൽ നിന്നൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ആൺകുട്ടിയില്ല, പെൺകുട്ടിയാണ്. എന്റെ പെൺകുട്ടി കാരന്തൂർ മർക്കസിന്റെ വിമൻസ് കോളേജിൽ പഠിക്കുകയാണ്. എനിക്കൊരാൺകുട്ടിയുണ്ടാണിരുന്നെങ്കിൽ SSF-ൽ ചേർക്കുമാടിരുന്നു. അതേസമയത്ത് എന്റെ ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിനെ SSF-ൽ ചേരണമെങ്കിൽ എന്തു ചെയ്യണോ? ഞാൻ പറഞ്ഞു, നിങ്ങളുള്ളത് സൗദിയിലല്ലേ, സൗദിയിലെ റിയാദിലല്ലേ, വിഷമിക്കണ്ട, അവിടെ SSF-ന്റെ സഹോദര സംഘടനയായ കർണാടക പ്രവാസികളുടെ അഭിമാന കൂട്ടായ്മയുടെ കേന്ദ്രമായ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ KCF എന്ന മഹത്തായ സംഘടനയുണ്ട്. അടുത്ത കാലത്ത് ഇൻഷാ അല്ലാ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചേക്കാൻ പോവുകയാണ് KCF-ന്റെ നേതൃത്വത്തിൽ. ഞാൻ ആ സഹോദരിക്ക് മറുപടി കൊടുത്തു, ചെറുപ്പക്കാരാ, മരണപ്പെട്ടാൽ നമ്മെ ഓർക്കാൻ ഇവിടെ ഒരു ടീം വേണം. ഒരു രാഷ്ട്രീയക്കാരൻ നിന്നെ ഓർക്കുന്നതിനൊരു പരിമിതിയുണ്ട്. അതേസമയത്ത് SSF-കാരൻ എങ്ങനെയല്ല അറിയില്ലേ? കർണാടകയുടെ ചരിത്രം എടുത്തു നോക്കൂ. ഈ അടുത്ത് ദക്ഷിണ കന്നഡ ജില്ലയിൽപ്പെട്ട KC-നഗരിലെ SSF-ന്റെ ഒരു സാധാരണ പ്രവർത്തകനായ മൊഴസിൻ എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പോ ആ ചെറുപ്പക്കാരന്റെ പേരിൽ എത്ര ഖത്മുകളാ ഓതി തീർത്തത്, എത്ര തഹ്ലീലുകളാ ചൊല്ലി തീർത്തത്. മാത്രമല്ല, മൊഴ്സിനിന്റെ മയ്യത്ത് കാണാൻ മൊഴ്സിനിന്റെ കുടുംബാംഗങ്ങൾ വന്നപ്പോഴും അവരെല്ലാവരും തിരിച്ചു മടങ്ങിപ്പോയെങ്കിലും അപ്പോഴും മടങ്ങിപ്പോകാതെ മൊഴ്സിനിന്റെ വീട്ടിലും അതുപോലെ തന്നെ ഖബറിന്റെ അടുത്തും SSF-ന്റെ കൂട്ടുകാര് നിൽക്കുകയാണ്. എന്തേ കാരണം? ജീവിതകാലത്ത് കൂടെ നടന്ന് പ്രവർത്തിച്ച മനുഷ്യന് വിട്ടുപോകാനൊരു മനസ്സ് തരുന്നില്ല, തീർന്നില്ല. ചെറുപ്പക്കാരാ, ഈ അടുത്ത് വാട്സപ്പിൽ ഒരു ഫോട്ടോ വന്നു. ഒരു സാധാരണ ഖബറിന്റെ അടുത്ത് ഒരുപാട് ചെറുപ്പക്കാരിരുന്നിട്ട് രാത്രി സമയത്ത് മുസഹഫ് കയ്യിൽ പിടിച്ച് ഖുർആൻ ഓതുകയാണ്. ഞാൻ ചിന്തിച്ചു, അന്ന് പകൽ സമയത്ത് മരണപ്പെട്ട ഒരു പ്രവർത്തകന്റെ ഖബറായിരിക്കും. നോക്കുമ്പോൾ അല്ല അല്ല, 7 വർഷം പൂർത്തിയായി 8ാം ആണ്ട് ദിവസത്തിലാണ് കേരള സംസ്ഥാനത്തിലെ 3 പീഡിക യൂണിറ്റിലെ നദീർ എന്ന ഒരു സാധാരണ പ്രവർത്തകന്റെ 8ാം ആണ്ട് ദിവസത്തിൽ ആ പരിസരത്തുള്ള SSF-ന്റെ പ്രവർത്തകർ നദീർ എന്ന കൂട്ടുകാരന്റെ പാരടത്തിന്റെ ചാരത്ത് ഒരുമിച്ചുകൂടി രാത്രി മുഴുവനും പ്രഭാതം വരെ ഖുർആൻ ഖത്മുകൾ തീർക്കുകയാ. ഇങ്ങനെ വർഷങ്ങളായിട്ടും എന്നെയും നിങ്ങളെയും മറക്കാത്ത ഒരു സംഘടനയുണ്ടെങ്കിൽ അത് SSF മാത്രമാണ്. ആ SSF-ന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ 1 മുതൽ 15 വരെ സ്റ്റേറ്റ് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓരോ പ്രവർത്തകനും ചിന്തിക്കണം, ഞാൻ കാരണമായി ഒരു പ്രവർത്തകൻ SSF-ലേക്ക് വരട്ടെ. ഒരാളും